ഹായ് ഗൈസ്, ജോക്കുടൻ ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീഡിയോ എന്നാ വ്യാളിയോ വ്യാളിയുടെ കുഞ്ഞ് തന്നെ. ഇവിടെ കളിയാക്കാനിരിക്കുന്ന ആൾക്കാർക്കൊക്കെ പുല്ല് കലയാണ് വരുന്നത്. അമ്മ, ഒരു പൊതു മോഡൽ ഇങ്ങോട്ട് എടുത്തേ. ഡ്രസ് കോഡ് കണ്ടിട്ട് എന്തോ അഡ്വക്കേറ്റ് ആണെന്ന് തോന്നുന്നു. വാദിച്ച് വാദിച്ച് കിളി പോയെന്ന് തോന്നുന്നു. കാര്യം പുള്ളിക്കാരൻ കാണിക്കുന്ന ഡാൻസ് കണ്ടിട്ട് നമുക്ക് ചിരി വരുന്നുണ്ടെങ്കിലും പുള്ളിക്കാരൻ അത് കാണിക്കാൻ കാണിക്കുന്ന മനസ്സ്, അല്ലെങ്കിൽ ആ എനർജി നമ്മൾ കാണാണ്ട് പോകും. പണ്ട് ബിസ്ക്കറ്റ് കച്ചവടമായിരുന്നു. എന്നാ പട്ടി ബിസ്ക്കറ്റ് ആണോ? പണ്ട് ബിസ്ക്കറ്റ് കച്ചവടമായിരുന്നു. പല പട്ടി ബിസ്ക്കറ്റ് ആയിരിക്കും. ഇപ്പോ കോൺട്രാക്ട് കൺസ്ട്രക്ഷൻ. കോൺട്രാക്ട് കൺസ്ട്രക്ഷൻ. ഇപ്പോ കോൺട്രാക്ട് കൺസ്ട്രക്ഷൻ. പന്തലോണിയാണ് സാറേ. പണ്ട് ബിസ്ക്കറ്റ് കച്ചവടമായിരുന്നു. മനുഷ്യന്മാര് ഭൂമിയിൽ ജനിക്കുന്നതിനേക്കാൾ ഇരട്ടിയിലാണ് ആൾക്കാരെ റീൽസ് ചെയ്ത് തുടങ്ങുന്നത്. ചിലപ്പോ പണിയും ചിലപ്പോ പൊളിക്കും, ഒരു രക്ഷയില്ല. പണ്ട് ബിസ്ക്കറ്റ് കച്ചവടമായിരുന്നു. ഇന്നത്തെ ക്വസ്റ്റ്യൻ ചെയ്യട്ടെ. നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള സാധനമാണിത്, പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മറ്റുള്ളവരാണ്. എന്താണാ സാർ? നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള സാധനമാണിത്, പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മറ്റുള്ളവരാണ്. എന്താണാ സാർ? സ്വന്തമായിട്ടുള്ള സാധനം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. മോനെ പേരല്ലേ. ഡ്രസ് എങ്ങനെയാ നിന്റെ സ്വന്തം മറ്റുള്ളവർക്ക്? ഓഹോ, മണ്ടത്തരം പറ അറിയില്ലല്ലോ. ഗൈസ് കമന്റ് ചെയ്യൂ. ഗൈസ്, നിങ്ങൾക്കറിയാമോ അതെന്തായിരിക്കും? നമ്മുടെ സ്വന്തം സാധനമാണ്, പക്ഷെ മറ്റുള്ളവരായിരിക്കും ഉപയോഗിക്കുന്നത്. കമന്റ് ചെയ്യാനാണ് പറഞ്ഞത്. നമുക്ക് കമന്റ് ബോക്സിൽ നോക്കാം. കമന്റ് പോയിക്കോട്ടെ. ഓക്കെ. ഓഫ് റിയാലിറ്റി, ഓഫ് ഒറിജിനാലിറ്റി. ഒരൊറ്റയടിക്ക് ആ പുള്ളിയുടെ വായിൽ നിന്ന് ചോര നിറച്ചെങ്കിലും അടിച്ച ആളുടെ പേര് പാർലേജി. നിങ്ങൾ വിചാരിക്കുന്നത് ബാലാജി കോമഡി ആയിട്ട് ചെയ്തായിരിക്കും, പക്ഷെ ഇത് കോമഡി അല്ല കേട്ടോ, സീരിയസ് ആയിട്ട് ചെയ്തതാണ്. എന്നാണ് മനസ്സിലായി? ഏതുവരെ പഠിച്ചു? വീട്ടിലാരൊക്കെയുണ്ട്? ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കാൻ അറിയാവോ? ഏതൊക്കെ ലാംഗ്വേജ് അറിയാം? എല്ലാവർക്കും എല്ലാം മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ ശരി, അടുത്ത വീട്ടിലേക്ക് പോകട്ടെ. പണ്ട് ബിസ്ക്കറ്റ് കച്ചവടമായിരുന്നു. ശൃംഗാരം, കരുണം, വീരം, രൗദ്രം, ഹാസ്യം, ഭയാനകം, ബീഭത്സം, അത്ഭുതം, ിടുക്കാച്ചി സാധനം. ഈ ചേട്ടൻ കൊള്ളാം കേട്ടോ. സംഭവം പുള്ളിക്കാരനത് നല്ല ടൈമിങ്ങിൽ ചെയ്തിട്ടുണ്ട്. ഇവയ്ക്ക് പുറമേ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ നാല് രസങ്ങൾ വേറെയുമുണ്ട്. കൊള്ളാം കൊള്ളാം, അത് കൊള്ളാം. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ, നല്ല രീതിയിൽ കറക്റ്റായിട്ട് ലിപ്സിംഗിലൊക്കെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, പക്ഷെ ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ. ആരാ
വയറ്റടക്കം പിടിച്ചതാണോ? എന്നതാണ് കുട്ടപ്പാപ്പി? ഇതിനെ പാട്ടൊരു വഴിക്ക്, മൃതൊരു വഴിക്ക്, താളൊരു വഴിക്ക്, കണ്ണൊരു വഴിക്ക്, മൈക്കൊരു വഴിക്ക്, അടിച്ച് തല ഒരു വഴിക്കാകണം. ഇനി അടുത്തത് മലയാള അക്ഷരമാലയില്ല ഇത്തരം വാക്കുകൾ. ധാരാ മേളിൽ നിന്ന് പൊടിവാരി അറിയുന്നേ. പുള്ളിക്കാരൻ പാടുമല്ലേ, പാടട്ടെ. താവച്ചല്ലെന്ന് പറയാൻ തോന്നും. പരിപൂർണവും പരിശുദ്ധവുമായ ഒരു സംഗീതമാണ് നമുക്ക് കേട്ടത്. ആ കാതിനല്ല കുളിര് കേറുന്നു. പണ്ട് ബിസ്ക്കറ്റ് കച്ചവടമായിരുന്നു. ഏ പാത്തു, എന്താ പാത്തു ഇപ്പൊ ചിരിക്കാത്തു? ബാപ്പാത്തു അല്ല ഇത്, നീയാണല്ലോ ചിരിക്കുന്നത്. എന്നിട്ട് എന്താ പാത്തു ഇപ്പൊ ചിരിക്കാത്തു? പാത്തുവിനോട് ചിരിക്കാൻ പറഞ്ഞിട്ട് അവൻ തന്നെ ചിരിക്കുക. ബാപ്പാത്തു കേക്ക് പാത്തു, തനക്കുള്ള പാട്ട് പാത്തു. ബാപ്പാത്തു കേക്ക് പാത്തു, തനക്കുള്ള പാട്ട് പാത്തു. നിനക്ക് കേൾക്കാൻ പറ്റിയ പാട്ട് ഞാൻ ഇട്ട് തരാം. കുട്ടപ്പാപ്പി ആ പാട്ടൊന്ന് പഠിക്കേ. അതിലും ഭേദം മറ്റേ തന്നെ. എന്താ പാത്തു ഇപ്പൊ ചിരിക്കാത്തു? ഇതെന്നോടാ കച്ചില് കൂട്ടി വെച്ചേക്കുന്നത് തലയില്. പണ്ടത്തെ പശുവുള്ള വീടുകളിലൊക്കെ കണ്ടുണ്ടാവും. ഇപ്പൊ ഉണ്ടാവുന്ന എനിക്ക് അറിയത്തില്ല. തെങ്ങയിലൊക്കെ ഇങ്ങനെ കച്ചി ഇങ്ങനെ കൂട്ടിയിടും. കറക്റ്റ് അതുപോലെ ഉണ്ട്. സംഭവം എന്തായാലും കൊള്ളാം, മഴക്കാലത്ത് കൊടയൊന്നും വേണ്ട. പണ്ട് ബിസ്ക്കറ്റ് കച്ചവടമായിരുന്നു. ഒരു ട്രാൻസ്ലേഷൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കേ, ലെറ്റ്സ് ഗോ ജസ്റ്റ് യു സെന്നിന. ഓ മണിക്ക, അതെന്താ സംഭവിച്ചേ? സംഭവമൊക്കെ കൊള്ളാം. ഇവരൊക്കെ ചിരിപ്പിക്കാൻ വേണ്ടിയാണോ അതോ ഇവര് തന്നെ ഇതൊക്കെ കണ്ടിട്ട് എന്തോ കോരിത്തരിക്കുന്നുണ്ടോന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ സീരിയസ്ലി എനിക്കിതൊക്കെ കാണുമ്പോ ചിരി വരുന്നുണ്ട്. എന്നെ പോലെ ഇതൊക്കെ കാണുമ്പോ ചിരി വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. കാരണം ഇതൊക്കെ കാണുമ്പോ അവരായിരിക്കും നമ്മൾ ആ വ്യക്തിനെ അധിക്ഷേപിക്കുകയാണ്. അല്ല, നമുക്ക് ചിരി വന്ന് നമ്മള് ചിരിച്ചു പോകും. അപ്പോ മനസ്സ് തുറന്ന് ചിരിക്കുക. നമുക്ക് അവസാനത്തെ വിളിക്കും. അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. നല്ല സൗണ്ടാണ്. കീപ് ഗോയിങ്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലുള്ള ക്രിഞ്ച് വീഡിയോസ് ഒക്കെ നിങ്ങളതിൽ ഉണ്ടെങ്കിൽ നിങ്ങളിലേക്ക് അയച്ചു തരിക. നമുക്ക് ചിരിക്കാനുള്ളതാണെങ്കിൽ നമുക്ക് റിയാക്ട് ചെയ്യാം. അടുത്തൊരു വീഡിയോ നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. സോ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. സോ ബൈ ഫോർ നൗ.